ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്ന ഒരു അടിപൊളി ഡിഷുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പീച്ചിങ്ങയും കൊഞ്ചും വച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. കറിയാണ്, ഇതാണ് പീച്ചിങ്ങ. റിഡ്ജ് കാർഡ് അല്ലെങ്കിൽ പീച്ചിങ്ങ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് അറിയില്ല. അങ്ങനെ വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള പേരുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം ഇതുപോലെ കട്ട് ചെയ്ത് രണ്ട് വശവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ മുള്ളുപോലെ ഇരിക്കുന്ന ഭാഗം ആദ്യം പീൽ ചെയ്ത് കളയുക. ഇതുപോലെ ചെത്തി, ഇത് വളരെ കൂളിംഗ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ആണ്. ഇതിന്റെ ജ്യൂസും അടിച്ച് കുടിക്കാൻ ആയിട്ട് കൊള്ളാം. ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും ആന്റി ഏജിങ്, ആന്റി ഓക്സിഡന്റ്, ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഉള്ള ഒരു വെജിറ്റബിൾ ആണിത്. വളരെ കാലറി കുറവുള്ള ഒരു വെജിറ്റബിൾ. അങ്ങനെ ഞാനിതിന്റെ തൊലി ചെത്തിക്കളഞ്ഞു. ഇത് നന്നായിട്ടൊന്നും തൊലി ചെത്തേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മുടെ തന്നെ തൊടിയിൽ ഉണ്ടായ ഒരു വെജിറ്റബിൾ ആണ്. ഇതിൽ യാതൊരു രാസവളവും ചേർന്നതല്ല, ഓർഗാനിക് ആണ്. ഓർഗാനിക് ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ വലുതായിട്ടുള്ള തൊലിയൊന്നും ചെത്തിക്കളയണമെന്ന് ആവശ്യമില്ല. തൊലിക്കും നല്ല ഗുണങ്ങളുള്ളതാണ്. ഇനി ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇഞ്ചാണ് ഇത് നല്ലത്. വിളഞ്ഞു പോയാൽ കൊള്ളത്തില്ല. വിളഞ്ഞു പോയെങ്കിൽ അകത്ത് നാരുകൾ പോലെ കാണും, കയ്ക്കും, വെജിറ്റബിൾ കയ്ക്കും. അതുകൊണ്ട് വേടിക്കുമ്പോൾ വിളയാത്തത് നോക്കി വേണം വേടിക്കാൻ. ഇനി ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. കൊഞ്ച് 250 ഗ്രാം കൊഞ്ച്, 1 കപ്പ് ചെറിയ ഉള്ളി 2 അരിഞ്ഞത്, തക്കാളി 2 എണ്ണം മീഡിയം സൈസ് തക്കാളി 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചെടുത്ത പേസ്റ്റ്, 1 ഇഞ്ച് കഷണത്തില് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 10-12 ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ 12-13 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില 3 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, മുളകുപൊടി 1 സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ, മറ്റേ വറ്റൽ മുളക് 1 സ്പൂൺ, അങ്ങനെ 2 സ്പൂൺ. ചട്ടി ചൂടായി. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അവരവരുടെ ഇഷ്ടത്തിന് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി. കറിവേപ്പില, വറ്റൽ മുളക്, കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ആഡ് ചെയ്യുക. വരുമ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് മൂന്നും കൂടി ചേർത്ത് ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ പച്ചമണം മാറിയതിന് ശേഷം മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. മുളക്
പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ച മണം മാറിയതിനു ശേഷം നമ്മുടെ ഈ പീച്ചിങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നിറയെ വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണിത്. ഉപ്പിന് ഒരു പ്രത്യേക അളവ് പറയാൻ പറ്റില്ല. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് ഇളക്കി ഫ്ലെയിം സിമ്മിലാക്കി ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കണം. ഇതുപോലെ അടച്ചു വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ, ഈ വെജിറ്റബിളിൽ നിന്ന് ഇതുപോലെ വെള്ളം ഊറി തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ടു കൊടുക്കാം. തക്കാളി ഇട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇളക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ, അത് ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു മുറി തേങ്ങയുടെ പാലെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. ഒന്നാം പാല് മതി, രണ്ടാം പാല് വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി എങ്ങനെയാണ് വേണ്ടുന്നത് അതനുസരിച്ച് വയ്ക്കുക. ഒത്തിളക്കുന്നത് വരെ അടച്ചു വെക്കണം. നന്നായി തിള വന്നു, അതിന്റെ പച്ച മണമൊക്കെ മാറി നല്ല മണം വന്നു തുടങ്ങി മസാലയിലേക്ക്. ഇനി ഈ കൊഞ്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ് വരെയായിരിക്കും ഇതുപോലെ അടച്ചു വയ്ക്കുക. അപ്പോഴത്തേക്ക് കൊഞ്ച് വെന്ത് നല്ല പാകമായി വരും. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് വയ്ക്കാം, അതല്ല കുറച്ചാണ് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച്. 8 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കറി ചപ്പാത്തിയുടെ കൂടെയും റൈസിന്റെ കൂടെയും കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. കൊഞ്ച് പൊതുവേ ചൂടുള്ളതും കൊളസ്ട്രോൾ ഉള്ളതും ആയ ഒന്നാണ് കൊഞ്ച്. ഈ പീച്ചിങ്ങ ചേർത്ത് നമ്മൾ ഇതുപോലെ വച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ നമുക്ക് ഉണ്ടാകത്തില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പാകം ചെയ്യുക.